കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിക്ക് പാമ്പുകടിയേറ്റു ചെമ്പേരി സ്വദേശിയിൽ പാമ്പ് കടിയേറ്റത് വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട് സുനിൽ ഒരു ആശുപത്രിയിൽ വെച്ചാണ് കൂട്ടിരിപ്പുകാരിക്ക് കടി ഏൽക്കുന്നത് ആദ്യം തന്നെ ചോദിക്കട്ടെ ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് ഇതെങ്ങനെ സംഭവിച്ചു രഷ്മ ലത അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ വാർഡിലേക്ക് മാറ്റുമെന്നാണ് നിന്ന് അറിയാൻ കഴിയുന്നത് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ത്രീക്ക് കൂട്ടിയിരിക്കാനായി വന്നതാണ് ബന്ധുകൂടിയായ ചെമ്പേരി സ്വദേശി ലത ഇത് ഇവർ ഈ പേവാർഡിലായിരുന്നു ഇവരെ അഡ്മിറ്റ് ചെയ്തിരുന്നത് ഈ വാർഡിൽ നിലത്ത് തറയിൽ പാവിരിച്ചാണ് കൂട്ടിരിപ്പുകാരിയായ ലത കിടന്നിരുന്നത് ഏതാണ്ട് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി എന്തോ കടിക്കുന്നതായി അവർക്ക് തോന്നി അതേ തുടർന്ന് ഇവർ എട്ടി എണീക്കുന്നു ആ സമയത്താണ് ആ പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലാക്കുന്നത് ഇവർ കര ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് ഈ സ്ഥലത്തുണ്ടായിരുന്ന മറ്റാളുകളും മറ്റ് ആശുപത്രി ജീവനക്കാരും എല്ലാവരും കൂടി ഓടിയെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ പാമ്പിനെ കാണുന്നത് അണലിയാണ് കടിച്ചതെന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം എന്തായാലും പാമ്പിനെ കൊല്ല കൊല്ലാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് അവിടുന്ന് ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും അവിടുന്ന് അപ്പോൾ തന്നെ അടുത്തുണ്ടായിരുന്ന ചില ആളുകളും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ലതയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ അവർ ഐ സി യു ഉണ്ടായിരുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ് തുടരുന്നത് പക്ഷേ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് അവരെ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റും എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഇവിടെ എങ്ങനെയാണ് ഈ ആ പേവാടിനുള്ളിൽ പാമ്പെത്തിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരമൊന്നുമില്ല എന്തിനെ ഒരു ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം തലപ്പറമ്പ് താലൂക്ക് ആശുപത്രി അത്തരത്തിൽ ഒരു അത്ര മോശമായ ഒരു ആശുപത്രി എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാനൊന്നും കഴിയില്ല എങ്കിൽ കൂടിയും എങ്ങനെയാണ് പാമ്പ് കടന്നത് എന്നത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടി വരും സ്വാഭാവികമായും വലിയ മോശം ആശുപത്രി ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഈ കാലാവസ്ഥ ഒരു വലിയ പ്രശ്നം തന്നെയാണ് എങ്കിലും ഇത് അകത്ത് കടന്നത് എങ്ങനെയെന്നുള്ള ഒരു ചോദ്യമാണ് കാരണം എല്ലാ ദിവസവും ആശുപത്രിക്ക് വൃത്തിയാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോ മറ്റാളുകൾക്ക് ഇതൊരു ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായില്ലേ ആ പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുകൂടി പറഞ്ഞ സാഹചര്യത്തിൽ ആളുകളൊക്കെ വലിയൊരു പരിഭ്രാന്തിയിലാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും രേഷ്മ മാത്രമല്ല ഈ പനിയുടെ ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ വലിയ തോതിൽ രോഗികളുണ്ട് ഒരു പക്ഷേ ആശുപത്രിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് പനി അടക്കമുള്ള രോഗങ്ങളുമായി നിരവധി രോഗികൾ ഈ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെന്നത് സ്വാഭാവികമായും മറ്റുള്ളവർക്കും കൂടി ഭീതി ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഈ സംഭവത്തോട് ഇതുവരെ ആശുപത്രി അധികൃതർ പ്രതികരിച്ചിട്ടില്ല നമ്മൾ ആശുപത്രി സൂപ്രണ്ട് രേഖയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവരെ ഒരു പ്രതികരണത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും എങ്ങനെയാണത് പാമ്പ് ഈ ആശുപത്രി പേവാടിനുള്ളിൽ കടന്നത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു വ്യക്തത ആർക്കുമില്ല രേഷ്മ പറഞ്ഞതുപോലെ സ്ഥിരമായി ആശുപത്രിയൊക്കെ വൃത്തിയാക്കുന്ന അത്തരത്തിലുള്ളൊരു ആശുപത്രി അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പാമ്പ് കടന്നതെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം ഈ കാലാവസ്ഥയടക്കമുള്ള പ്രശ്നങ്ങളുമുണ്ട് പിന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മറ്റൊരു വിഷയം തലപ്പറമ്പ് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വലിയ തോതിൽ കാട് മൂടിക്കിടക്കുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണ് അത് അതും ഒപ്പം ഈ മഴ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവിടെ നിന്ന് എവിടെയെന്നെങ്കിലും ആകാം ഇത്തരത്തിലൊരു പാമ്പ് ആ ഈ ആശുപത്രിയുടെ പേവാടിനുള്ളിൽ കടന്നുകൂടിയതെന്ന് വേണം കരുതാൻ എന്തായാലും അപ്പോൾ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല കടിച്ചത് പാമ്പാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു എന്തായാലും അവരിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്